നമസ്കാരം. വേക്കപ്പ് മീഡിയയിലേക്ക് സ്വാഗതം. വ്യാജ പേരിൽ കോവിഡ് ടെസ്റ്റ് നടത്തുകയും പോസിറ്റീവ് ആണെന്ന് മറച്ചു വെക്കുകയും ചെയ്ത KSU പ്രവർത്തകനെതിരെ ശാരദകുട്ടി. ശാരദകുട്ടിയുടെ ഫേസ്ബുക്ക് പോസ്റ്റ്. വ്യാജ പേരിൽ കോവിഡ് ടെസ്റ്റ് നടത്തുക, പോസിറ്റീവ് ആണെന്ന് മറച്ചു വെക്കുക, തോളിൽ കൈയിട്ടും കെട്ടിപ്പിടിച്ചും ആൾക്കൂട്ട സമരങ്ങളിൽ ഇളകിയാട്ടം നടത്തുക. പ്രതിപക്ഷ പാർട്ടിയുടെ യുവ നേതാവ് 3000-ത്തോളം പേരുമായി അടുത്ത സമ്പർക്കം പുലർത്തിയിരിക്കുന്നു എന്ന ഈ വാർത്ത വല്ലാതെ ഭയപ്പെടുത്തുന്നു. അടുത്ത അധികാര ഊഴം സ്വപ്നം കണ്ടിരിക്കുന്ന പാർട്ടിയുടെ യുവ നേതാവാണ്. ഭരണ സംവിധാനത്തിന്റെ ഭാഗമായി പ്രതിപക്ഷ പാർട്ടിയുടെ ഉത്തരവാദിത്ത ബോധത്തെ നമിക്കാതെ വയ്യ. മനഃപൂർവ്വം രോഗവ്യാപനം നടത്തുന്നതിലെ രാഷ്ട്രീയ ലക്ഷ്യം എത്ര അധമവും നീചവും നിന്ദ്യവുമാണ്. എല്ലാ ആരോഗ്യ സംവിധാനങ്ങളെയും അട്ടിമറിക്കുന്ന ഈ മനോഭാവത്തെ ഭയക്കണം. ഭരണകക്ഷിയോടുള്ള എതിർപ്പും വെറുപ്പും എതിർകക്ഷിക്കുണ്ടാകുന്നത് മനസ്സിലാക്കാം, അധികാര കൊതിയും മനസ്സിലാക്കാം. പക്ഷേ നിങ്ങൾ ഇങ്ങനെ തൂറിത്തോൽപ്പിക്കുന്നത് മുഖ്യമന്ത്രിയെയോ ആരോഗ്യമന്ത്രിയെയോ ഇടതുപക്ഷത്തെയോ അല്ല, കേരളത്തിലെ ജനതയാണ്. ഒരു രോഗത്തെ ഭയന്ന് മാസങ്ങളായി പൊതുജീവിതവും തൊഴിലും വരുമാനവും വേണ്ടെന്ന് വെച്ച് ഭയചകിതരായിരിക്കുന്ന ജനസമൂഹത്തെയാണ്. ഇത്ര ആത്മാഭിമാനവും അച്ചടക്കവും അന്തസ്സുമില്ലാത്ത രാഷ്ട്രീയ ശൈലി വിനാശകരമാണ്. രാഷ്ട്രീയ യുദ്ധത്തിൽ ആശയങ്ങൾക്കുള്ള പങ്കിനെ കുറിച്ച് അറിയാത്തവരുടെ കയ്യിൽ കളിക്കാനുള്ള പാവജീവിതങ്ങളായി നമ്മൾ മാറിപ്പോകുന്നതോർത്ത് ഒരു വോട്ടർ എന്ന നിലയിൽ ലജ്ജയും ആത്മനിന്ദയും തോന്നുന്നു. തല ഉയർത്താനാകാത്ത വിധം അപമാനിതയാകുന്നു. നിസ്സഹായതയുടെ പാരമ്യമെന്നെന്ന് തിരിച്ചറിയുന്നു. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഈ ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ ആ ബെല്ലൈക്കൺ അമർത്തുക.